സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവിക നീതിയും നമ്മുടെ വിശ്വാസവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. റോമർ 10:10 ദൈവത്തിന്റെ ഉലയാത്ത നീതിയോട്, റൈറ്റസ്നെസ് ഓഫ് ഗാഡ്, നമ്മൾ നടത്തുന്ന യഥാർത്ഥ സജീവ പ്രതികരണം തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം വഴി നമ്മൾ ദൈവിക നീതിയുടെ സ്വീകർത്താക്കളും ഭാഗഭാക്കുകളും പങ്കാളികളായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മൾ വിശുദ്ധ ഔസേപ്പിന്റെ ജീവിത നിർണയങ്ങളിൽ ഈ ദൈവിക നീതിയുടെ നിഴലാട്ടങ്ങൾ കണ്ടത്. ഹയർ റൈറ്റസ്നെസ്, ഉപരിനീതി, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനങ്ങളെല്ലാം അങ്ങനെയാകണമെന്ന് നാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. യൗസപിതാവ് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ അതേ ആദരം കൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷം സ്നാപകന്റെ മാതാപിതാക്കളെ കുറിച്ചും സംസാരിക്കുന്നത്. സഖറിയായും എലിസബത്തും അവർ നീതിനിഷ്ഠരും നിയമബദ്ധരുമായിരുന്നു എന്ന് പറയുമ്പോൾ, അവർ പുരോഹിത വർഗത്തിൽപ്പെട്ടവരായിരുന്നു. ആചാരബദ്ധമായ ആരാധനകൾക്കായി നിലകൊള്ളുമ്പോൾ ഗബ്രിയൽ ദൂതൻ സഖറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് സ്നാപകന്റെ ജനനത്തിന്റെ മംഗളവാർത്ത അറിയിക്കുകയാണ്. പക്ഷെ സഖറിയ അത് അവിശ്വാസത്തോടെയാണ് സ്വീകരിച്ചതെന്ന് ഗബ്രിയൽ ഒടുക്കം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനെ പ്രതി സഖറിയ സ്വരഹീനനായി മാറുകയും ചെയ്യുന്നു. ലൂക്ക 1:5-25. പരിശുദ്ധ കന്യകയുടെയും യൗസപിതാവിന്റെയും നീതിനിഷ്ഠ സഖറിയായുടേതിൽ നിന്ന് വിഭിന്നമായിരുന്നുവെന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുകയാണ് ഇപ്രകാരം. നീതി എന്നത് ആചാരപരമായതോ നിയമബദ്ധമായതോ അല്ല, ഹൃദയം മാറുന്ന ദൈവഹിതാനുസരണമാണത്. അത് ജീവിതത്തിൽ നമ്മളെടുത്ത് അണിയുന്ന വഴികളുമാണ്. വളരെ രസകരമായ ചില കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് മടങ്ങാം. സ്നാപകനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ അവൻ ലഹരി പാനീയങ്ങളോ മുന്തിരിഫലങ്ങളോ ഉപയോഗിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് സംഖ്യ 6 നിർദ്ദേശിക്കപ്പെടുന്ന നാസീർവ്രതത്തിന്റെ സൂചകം തന്നെയാണ് എന്നൊരു ഭാഷ്യമുണ്ട്. നാസീർവ്രതം എന്നാൽ ദൈവത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഒരുവൻ അസാധാരണവും ബഹുലവുമായ കഠിന നിഷ്ഠകളെ ജീവിതത്തിൽ അണിയുന്നതിനെയാണ്. ബാഹ്യ വസ്ത്രങ്ങളിലും ശാരീരിക അലങ്കാരങ്ങളിലും ഭക്ഷണക്രമങ്ങളിലും അത് പ്രതിഫലിച്ചിരുന്നു. ഇതൊരു താൽക്കാലിക നേർച്ചയായി കാണപ്പെടാറുണ്ട്. ഒരു ആജീവനാന്ത മാർഗമായി നൽകപ്പെട്ടിട്ടുള്ളതല്ല എന്ന് വിദഗ്ധർ കരുതുന്നു. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ സാംസണിന്റെ ജനനം നമ്മൾ കാണും. സ്നാപകന്റേതിന് സമാനമായ സാഹചര്യങ്ങളിലാണ് അത് വിവരിക്കപ്പെടുന്നത്. സാംസൺ നാസീർവ്രതക്കാരനായിരുന്നുവെന്ന് ഇവിടെ എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. സാംസൺ, സാമുവേൽ, ഏലിയ, സ്നാപകൻ, പിന്നെ കുറച്ചു നാളത്തേക്ക് പൗലോസും, ഇങ്ങനെ നാസീർ വ്രതബദ്ധരായിരുന്നുവെന്ന് വിഖ്യാതമായി നമുക്ക് സംസാരിക്കാം. യഹൂദ ഗുരുക്കന്മാർക്ക് നാസീർ വ്രതത്തെ സംബന്ധിച്ച് വിഭിന്ന അഭിപ്രായങ്ങളാണുള്ളത്. അവരിൽ പലർക്കും ഈ വ്രതത്തെക്കുറിച്ച് അത്ര മികച്ച അഭിപ്രായം പറയാനില്ല. ഏതൊരു നേർച്ച കാഴ്ചയും പോലെ വെറും ഒരു പുറം പൊലിമ മാത്രമായി അത് ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അതുമല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട്, എന്തുടുക്കുന്നു, എന്ത് ഭക്ഷിക്കുന്നു, മുടിയുടെ താടിയുടെ നീളം എത്ര എന്നിങ്ങനെയൊക്കെ ആസ്പദമാക്കി ഒരുവന്റെ ആത്മീയത അളക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെയാണിത്. ഈ വിവരക്കേടിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം നാഥൻ വിമർശനം ഉന്നയിച്ചത്. മത്തായി 11 തന്നെ വീഞ്ഞുകുടിയനെന്ന് വിളിക്കുന്ന അതേ ജനം സ്നാപകനെ വീഞ്ഞു പോലും രുചിക്കാത്ത മുരടനെന്ന് മുദ്രകുത്തുന്നു, രണ്ടുപേരെയും തള്ളിക്കളയുന്നു. അവിടെ നാഥൻ പറഞ്ഞു വെച്ചിരുന്നു ജ്ഞാനം തന്റെ ചെയ്തികളാൽ വെളിപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ നാസീർ വ്രതം അതിനാൽ തന്നെ വലിയ സംഭവമൊന്നുമല്ല. സാംസന്റെ ജീവിത പതനം തന്നെ ഇതിന് ഉദാഹരണമാണ്. ദൈവസ്നേഹത്തിന്റെയും നീതിയുടെയും പൂർണ്ണതയിലെത്തിച്ചേരാതെ തകർന്നടിഞ്ഞു പോകുന്ന ലിഖിത നിയമങ്ങളുടെ ഒരു ചെറു പതിപ്പ് പോലെ തന്നെ അങ്ങനെ നാസീർ വ്രതം നിലകൊള്ളുന്നു. വേണ്ടവിധം പ്രയോഗിച്ചില്ലെങ്കിൽ അത് നമ്മെ ലക്ഷ്യങ്ങളിലെത്തിക്കില്ല എന്ന് മാത്രമല്ല, അതിനാൽ തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. അവ എത്ര ശ്രേഷ്ഠവും വിശുദ്ധവുമെന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ. ഇന്ന് സങ്കീർത്തനം 71 ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ, എല്ലായ്പ്പോഴും എല്ലായിടത്തും സ്പർശിക്കുന്ന ദൈവവചനത്തെ സ്വന്തം വിശ്വാസ ജീവിതത്തിലേക്ക് വ്യക്തിപരമായ സ്വകാര്യമായ തലത്തിലും ആഴത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന്. ചെറുപ്പം മുതൽ വാർദ്ധക്യം വരെ തന്റെ ജീവിത വഴികളിലാകെ തനിക്ക് കൂട്ടുപോരുന്ന ദൈവവചനത്തെ തന്നെയാണ് സങ്കീർത്തകൻ ഇവിടെ വായിച്ചെടുക്കുന്നത്. ഈ സങ്കീർത്തനം മറ്റ് പല തിരുവചന ഭാഗങ്ങളെയും ചേർത്തിണക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നും. സങ്കീർത്തനം 22, 31, 70, 35, 45 എല്ലാം അതിന്റെ ശകലങ്ങളിൽ ഇവിടെ പ്രത്യക്ഷമാണ്. പക്ഷേ ഇത് തീർത്ഥം വികലമായ വ്യർത്ഥമായ ഒരു അനുകരണമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു പുതിയ കൃതജ്ഞതയാണ്. പഴയ ചട്ടക്കൂടാണെങ്കിലും കൃതജ്ഞത പുതിയതാണ്, വ്യക്തിപരത പുതിയതാണ്, അത് അനന്യമാണ്, യുണീക്ക്. അങ്ങനെയൊരു ജീവിതക്കുറിയാണിതിൽ. അങ്ങനെ നിയതമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് വളരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ ചട്ടക്കൂടുകളിൽ അത് ഞെരിങ്ങിപ്പോകുന്നില്ല. പുതുവീഞ്ഞ് പുതു തോൽക്കൊടുത്തോടെന്ന പോലെ അത് വിശാലമാവുകയാണ് ചെയ്യുന്നത്. ലൂക്ക 5:37 മനുഷ്യവീഞ്ഞ് നുകരാത്തവനല്ല നാസീർ വ്രതക്കാരൻ, ദൈവവീഞ്ഞ് നുകർന്നവനാണ് അങ്ങനെ ഈ അർത്ഥത്തിൽ നാസീർ വ്രതക്കാരൻ. അങ്ങനെ നുകർന്ന് വളർന്നേറുന്നവൻ. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പറഞ്ഞതുപോലെ, പിന്നീട് ക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷകൻ പറഞ്ഞിട്ടുള്ളതുപോലെ, കുട്ടി വളർന്നു.
സങ്കീർത്തനം 71 പറഞ്ഞതും കൂടി ചേർത്ത് വായിച്ചാൽ, ജനനം മുതൽ എന്റെ ആശ്രയവും പരിശീലനവും അങ്ങിലായിരുന്നു. ഈ വാർദ്ധക്യത്തിലും അതിനാൽ ഞാൻ അങ്ങയുടെ നീതി ഉദ്ഘോഷിക്കുന്നുവെന്ന് ജ്ഞാനം അതിന്റെ ചെയ്തികളാൽ വെളിപ്പെടുന്നു. മത്തായി 11:19, ജ്ഞാനം അതിന്റെ മക്കളിൽ ശരിയെന്ന് തെളിയിക്കപ്പെടുന്നു. ലൂക്ക 7:35. Thank you.